ഉത്തര കൊലക്കേസിൽ സൂരജിൻ്റെ വിശദമായ കുറ്റസമ്മത മൊഴി പുറത്തു വന്നു. ഉത്തരയുടെ വീട്ടിൽ നിന്നും കൂടുതൽ സ്വത്തും പണവും തേടി പലപ്പോഴും ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട്. പറക്കോടുള്ള സൂരജിൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ജനുവരിയിലും ഇതേപോലെ വഴക്കുണ്ടായപ്പോൾ ആ വഴക്ക് ഉത്ര തന്നെ സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് ഉത്രയുടെ അച്ഛനും സഹോദരപുത്രനും കൂടി അന്വേഷിക്കാൻ സൂരജിൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഇങ്ങനെ വഴക്ക് തുടരുകയാണെങ്കിൽ ഉത്രയെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും വിവാഹമോചനം നടത്തേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. 2018 മാർച്ച് 25 ഉത്രയുടെയും സൂരജിൻ്റെയും വിവാഹം. വിവാഹശേഷം ഉത്രയെ മാനസികമായും ശാരീരികമായും ഒട്ടേറെ തവണ പീഡിപ്പിച്ചിരുന്നു സൂരജ്. ഈ വിവരം ഉത്രയുടെ കുടുംബത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സൂരജിൻ്റെ വീട്ടിൽ വെച്ച് ജനുവരിയിൽ വഴക്ക് നടന്നത് അറിഞ്ഞയുടൻ ഉത്രയുടെ അച്ഛൻ വിജയസേനനും സഹോദരപുത്രൻ ശ്യാമും കൂടി അന്വേഷിച്ച് സൂരജിൻ്റെ വീട്ടിലെത്തിയത്. അങ്ങനെ സൂരജിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന സംസാരത്തിനിടയിൽ വിവാഹമോചനത്തിലേക്ക് പോവുകയാണെന്ന് ഉത്രയുടെ അച്ഛൻ പറഞ്ഞതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണം. 110 പവൻ സ്വർണം, 5 ലക്ഷം രൂപ പോക്കറ്റ് മണിയായി കൊടുത്തത്, പല തവണയായി വിവിധ ആവശ്യങ്ങൾക്കായി 15 ലക്ഷം വരെ കൈപ്പറ്റിയത്, 8 ലക്ഷം രൂപ വില വരുന്ന കാറ്, 3.25 ലക്ഷം രൂപ വില വരുന്ന പിക്കപ്പ് ഓട്ടോ, ഇതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഉത്രയുടെ മാതാവ് അടുത്ത മാസം സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ കിട്ടുന്ന ഏകദേശം 65 ലക്ഷം രൂപയോളമുണ്ട്. ആ തുക രണ്ടു പേർക്കായിട്ടാണ് വീതിക്കുന്നത്, ഒരു ഭാഗം ഉത്രയ്ക്കും ബാക്കി ഉത്രയുടെ സഹോദരനും. ഇത് നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന ധാരണയാണ്. ഈ തുകയും വിവാഹമോചനം നടന്നാൽ നഷ്ടപ്പെടുമെന്ന ഒരു ചിന്തയും സൂരജിൻ്റെ മനസ്സിൽ വന്നു. ഇതോടെയാണ് സൂരജും സൂരജിൻ്റെ കുടുംബവും അനുനയത്തിൻ്റെ പാതയിലെത്തി. വീണ്ടും ഉത്രയെ നല്ല ചിരിച്ച മുഖത്തോടുകൂടി ഉത്രയെ അവിടെ നിർത്തിയതും ഉത്രയുടെ പിതാവിനെയും പിതൃ സഹോദരപുത്രനെയും അവർ യാത്രയാക്കിയതും. അന്ന് മുതൽ തുടങ്ങി സൂരജിൻ്റെ മനസ്സിൽ ഉത്രയെ എങ്ങനെയും ഒഴിവാക്കണം, ആരുമറിയാതെ ആരോരുമറിയാതെ ഒരു തെളിവും വയ്ക്കാതെ എങ്ങനെയും ഒഴിവാക്കണമെന്ന ചിന്ത അന്ന് തുടങ്ങിയതാണ് സൂരജിൻ്റെ മനസ്സിൽ. ഉത്ര മരിച്ചാൽ ഈ സ്വത്തുകളെല്ലാം തൻ്റെയും തൻ്റെ മകൻ്റെ പേരിലുമായി എഴുതി മാറിക്കിട്ടും. മാത്രമല്ല ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയാൽ സുഖമായി മറ്റൊരു കല്യാണം കഴിച്ച് ജീവിക്കാം എന്നെല്ലാം സൂരജ് മനക്കോട്ട കിട്ടി. ഇങ്ങനെ ജനുവരി മുതൽ ഉത്രയെ ഒഴിവാക്കണം, വകവരുത്തണം, കൊല്ലണം എന്ന ചിന്തയുമായി അന്വേഷണം നടത്തിയതിന് ഒടുവിലാണ് പാമ്പിനെ രംഗത്തിറക്കാമെന്ന് വിചാരിച്ചത്. ഉത്രയെ വകവരുത്താനായി ഏത് രീതിയിലെല്ലാം ചെയ്യാമോ ആ രീതിയിലെല്ലാം സൂരജ് ആലോചിച്ചുവെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഒടുവിലാണ് ആരോരും അറിയാതെ ആരും സംശയിക്കാൻ ഇടവരുത്താതെ പാമ്പിനെ ഇറക്കി എങ്ങനെ കൊല്ലുമെന്ന് യൂട്യൂബ് വരെ അരിച്ചു പിറക്കിയാണ് സൂരജ് പഠിച്ചെടുത്തത്. അതേസമയം ഉത്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. മരണം പാമ്പുകടിയേറ്റ് തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഉത്രയുടെ ശരീരത്തിൽ പ്രവേശിച്ച വിഷാംശം നാഡീവ്യൂഹത്തെ ബാധിച്ചാണ് മരണം സംഭവിച്ചത്. മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഉത്രയുടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ഉത്രയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഷമേറ്റത് സ്ഥിരീകരിച്ചതോടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായി. ഉത്രയെ കടിച്ചു എന്ന് സംശയിക്കുന്ന പാമ്പിൻ്റെ മാംസം, വിഷപ്പല്ലുകൾ ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ രാസപരിശോധനയ്ക്കായി അയച്ചു. സൂരജ് പോലീസിന്റെ പിടിയിലാകുന്ന ദിവസം താമസിച്ചിരുന്ന വീട്ടിലെ അംഗങ്ങളെ പോലീസ് ചോദ്യം ചെയ്യും. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു.